എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സന്ദക്ഫു, വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം, അതായത് 12,000 അടി സീ ലെവലിൽ നിന്ന് ഹൈറ്റുള്ള സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് പോകുന്നത് 1954 മോഡലിൽ ലാൻഡ് റോവറിലാണ്. ബാക്കി കാഴ്ചകളൊക്കെ വഴിയേ. വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും സൗന്ദര്യം കൊണ്ട് വലുതായ ഇന്ത്യയിലെ കുഞ്ഞൻ സ്റ്റേറ്റായ സിക്കിം. ഇനിയിപ്പോൾ ഇവിടെ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു കണ്ടോ ബാ. പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് ചെന്നൈ, ചെന്നൈയിൽ നിന്ന് NJP, അങ്ങനെയാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ കോഴിക്കോട് നമ്മൾ എങ്ങനെ വന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വന്നു. എന്താ സമയം? രാത്രി 8:30. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിൽ 400 രൂപയുടെ സ്ലീപ്പർ ടിക്കറ്റും എടുത്തിട്ട് ഞങ്ങൾ ചെന്നൈക്ക് വണ്ടി കയറി. പിറ്റേ ദിവസം രാവിലെ കറക്റ്റ് 8 മണിയായപ്പോൾ തന്നെ ചെന്നൈയിൽ വണ്ടി ഇറങ്ങി. പിന്നെ അതിലേക്കൊന്ന് കറങ്ങി നടന്ന് ആനന്ദ ഭവനിൽ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് 10:45 പുറപ്പെടുന്ന ചെന്നൈയിൽ നിന്ന് ന്യൂ ജൽപൈഗുരി വരെയുള്ള NJP സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഞങ്ങൾ യാത്ര തുടങ്ങി. 2,200 രൂപയായിരുന്നു ഒരാൾക്ക് ടിക്കറ്റ്. 3-tier AC ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. പൊതുവെ എല്ലാവരും കുറച്ച് കഷ്ടമാണെന്ന് പറയുന്ന നോർത്തിലേക്കുള്ള ട്രെയിൻ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും, പിന്നെ സ്വാഭാവികമായിട്ട് ചിലവ് കുറയ്ക്കാനും വേണ്ടിയാണ് ഞങ്ങൾ 3 ദിവസം നീണ്ട ഈ ഒരു ട്രെയിൻ യാത്ര തിരഞ്ഞെടുത്തത്. തുടക്കത്തിലൊക്കെ നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടിയിരുന്നെങ്കിലും കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം ഫുഡിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ മോശമാകാൻ തുടങ്ങി. നമ്മുടെ ബോഗിയിൽ ചെന്നൈയിൽ നിന്ന് കയറിയ ബംഗാളിലെ ആസാൻസോളിലുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. എന്തോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെന്നൈയിലെത്തിയ അവരായിരുന്നു നമുക്കാകെയുള്ളൊരു ആശ്വാസം. ആസാൻസോളിൽ അവരിറങ്ങി. ഒന്നൊന്നര ദിവസം അവർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തൊക്കെയും ആംഗ്യ ഭാഷയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഞാനും ഇവനും മാത്രമേ കാണുന്നുള്ളൂ. ആസാൻസോളിൽ നിന്ന് വണ്ടി എടുത്തു. ഊരും പേരും ഒന്നും അറിയത്തില്ലാത്ത, ഒരു ഐഡിയ ഇല്ലാത്ത ഏതൊക്കെയോ സ്ഥലത്തൂടെ ചീറിപ്പാഞ്ഞ് വണ്ടി പോകുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നം ഫുഡിൻ്റെ ക്വാളിറ്റി മാത്രമായിരുന്നു. അങ്ങനെ നീണ്ട 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ന്യൂ ജൽപൈഗുരി സ്റ്റേഷനിൽ എത്തിയേക്കുവാണ്. ഒന്ന് ഇറങ്ങട്ടെ. ഈ NJP അല്ലെങ്കിൽ ന്യൂ ജൽപൈഗിരി എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബംഗാളിലെ ഒരു വലിയൊരു സിറ്റിയാണ്. കൊൽക്കത്തയൊക്കെ കഴിഞ്ഞിട്ട്, കൊൽക്കത്തയിൽ നമ്മൾ വന്നപ്പോൾ കണ്ട സ്ഥലം അസാൻസോൾ അല്ലേ, കൊൽക്കത്ത അസാൻസോളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു വലിയ സിറ്റിയാണ് ഈ NJP ന്യൂ ജൽപൈഗുരി. ഇവിടെ നിന്നാണ് സിക്കിം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിക്കിമിൻ്റെ ബോർഡറൊക്കെ ഇവിടെ ആണ്. നമ്മളിനി പോകാൻ പോകുന്നത് ഈ ന്യൂ ജൽപൈഗിരി സ്റ്റേഷനിൽ നിന്ന് മാനേബഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മാനേബഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, സന്ദക്ഫു എന്നാണ് വ്യൂ പോയിൻ്റിൻ്റെ പേര്. അവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഈ സന്ദക്ഫു ആണ് വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയ. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല മഴയൊക്കെ ഉള്ള സമയമാണ്, എങ്ങനെ ആവുന്നൊന്നും അറിയത്തില്ല. വളരെ റിസ്ക് ഉള്ളൊരു സെറ്റപ്പാണ്. ഓ ശുഭം ഛേത്രി. ശുഭം ഛേത്രി, ഹായ്, നൈസ് ടു മീറ്റ് യു. ഓക്കെ, നമ്മളതിനെ ടാക്സി കയറിയേക്കുവാണ്. ഒരു പഴയ ടാറ്റാ സുമോ ആണ്. ബൈ, ഇത്ര കിലോമീറ്റർ മാനേബഞ്ചൻ? 95 കിലോമീറ്റർ.
ഓക്കെ, അപ്പോൾ 95 കിലോമീറ്റർ അടുത്ത് പോകണം ഈ മാനേബഞ്ച് എന്നുള്ള സ്ഥലത്ത്. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ട്രക്കിങ്, സന്ദക്ഫു, അതിൽ ചെറിയൊരു സസ്പെൻസ് ഉണ്ട്, അത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയേക്കുവാണ്. മഴയാണല്ലോ, നാട്ടിൽ നിന്ന് മഴ മേടിച്ച് ഓടി ഇങ്ങോട്ട് വന്ന, ഇവിടെ വന്നപ്പോൾ പന്തം കൊളുത്തി മഴ എന്ന് പറഞ്ഞ അവസ്ഥ. നമ്മളങ്ങനെ NJP നിന്ന് 32 കിലോമീറ്റർ സഞ്ചരിച്ച് ദുഡ്യ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രണ്ട് സ്കൂൾ കുട്ടികളെ കിട്ടിയാ കാണിച്ചെടുക്കും കാണിച്ചായിരുന്നു. എന്താ പറഞ്ഞത്, 32 കിലോമീറ്റർ സഞ്ചരിച്ച് ദുഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സ്ഥലത്തെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിത് പിന്നെ മാനേബഞ്ചൻ ലക്ഷ്യമാക്കിയിട്ട് യാത്ര തിരിച്ചേക്കുവാണ്. നല്ല മഴയുണ്ട് പുറത്ത്, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരു പോക്കാണ്. പക്ഷെ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, എന്താണ് ഇത് കൈവിട്ട ട്രക്കിംഗ് ആണ്, അത് ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉള്ളതാണ്, നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ് നോക്കാം. സംഭവമല്ല, നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് വണ്ടി കിട്ടുമോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ല. നമ്മളിപ്പോൾ പോകുന്നത് വെസ്റ്റ് ബംഗാളിൻ്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കാണ്. സന്ദക്ഫു എന്ന സ്ഥലത്തിൻ്റെ പേര്. ഏകദേശം 12,000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഇത് ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലമുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ട്രക്കിംഗ് പ്ലേസാണ്. നമ്മൾ അങ്ങോട്ട് എത്തുന്നത് 100 വർഷമൊക്കെ പഴക്കമുള്ള ലാൻഡ് റോവേഴ്സിലാണ്. ഏകദേശം 40 ലാൻഡ് റോവേഴ്സ് ഉണ്ട് അവിടെ. അപ്പം അതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു ജൂൺ മാസമാണ്. ജൂൺ മാസം ഒരു 10-15 തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടുത്തെ സീസൺ തീരും. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് വന്നത്, അതുകൊണ്ട് ഇത് ഫുള്ള് മഞ്ഞാണ്. രക്ഷയില്ലാത്ത രക്ഷയില്ലെന്ന് വെച്ചാൽ അടിപൊളി. നമ്മൾ ഓഫ് സീസണിലാണ് വന്നെങ്കിലും, ഓഫ് സീസണല്ല, സീസണല്ല, സീസൺ തീരുവാണ് എങ്കിലും നഷ്ടമില്ല. അതായത് നമ്മൾ ആ ഫുഡ് കഴിച്ചിടത്തു നിന്ന് 55 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഈ മാനേബഞ്ചൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിലോമീറ്റർ. ഈ 55 കിലോമീറ്റർ ഇതുമാതിരി റോഡാണ്, നല്ല സൂപ്പർ വഴിയാണ്. നമ്മൾ അലമ്പ് റോഡൊന്നുമല്ല, കട്ടറും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഫുള്ള് കയറ്റമാണ്. ഫുള്ള് എയർപിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് കയറ്റങ്ങളാണ്. രണ്ട് വണ്ടി കഷ്ടിച്ച് പോകും, ഒരു വണ്ടിക്ക് ഒതുക്കാതെ അടുത്ത വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ വഴിയാണ്. ഇനി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പുള്ളി പറഞ്ഞത് വലിയ കുഴപ്പമില്ലെന്നാണ്, പോയി നോക്കാം. പിന്നൊരു കാര്യം, ഈ ട്രിപ്പ് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ പൈസ മുടക്കുന്നതിന് നമുക്കൊരു നഷ്ടം തോന്നത്തില്ല. ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ടോട്ടലി എത്ര രൂപ ആയെന്നൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. നിങ്ങൾ കയ്യിൽ കാശൊക്കെ ഉള്ളപ്പം എപ്പോഴേലും വന്നൊന്ന് കണ്ടിട്ട് പോകേണ്ട സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് താഴെ കൗണ്ടർ ഉണ്ട്, അവിടുന്ന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഏജൻസ് ഉണ്ട്, നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇദ്ദേഹമാണ് നിലേഷ്. ഓക്കെ, പുള്ളിയാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പുള്ളി ഇവിടുത്തെ നേറ്റീവ് ആണ്, അപ്പോൾ നമുക്ക് വേണ്ടി ലാൻഡ് റോവറൊക്കെ പുള്ളി സെറ്റ് ചെയ്ത് തരും. ഇദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. ഇങ്ങനെ ആരുടെയൊക്കെ ഒരു സജഷനൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചുമ്മാ പോയിട്ട് വരാമെന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം, ഒരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സോ ദി ലാൻഡ് റോവർ, വിച്ച് മോഡൽ ഇറ്റ് ഈസ്? ദിസ് ഈസ് 1954. 1954, വി ഹാവ് സീരീസ് 1,
series 2. Okay. And we had defenders as well. Now we don't have it anymore. Okay. So we have series 1 and series 2. Mm-hmm. We have like total of 40 Land Rovers. Out of that we have like 3 Land Rovers, uh-huh. which is in vintage condition, okay. which has got original petrol engine. Uh-huh. Rest all the Land Rovers have been modified with tech. Okay, okay. അപ്പോൾ 40 ലാൻഡ് റോവേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് 1964 മോഡൽ. ഓക്കെ, ഓൾ ആർ ഇമ്പോർട്ട് ഫ്രം ബ്രിട്ടൻ, റൈറ്റ്? യാ, വെൻ ദി ബ്രിട്ടീഷ് ലെഫ്റ്റ് ഓക്കെ ഇന്ത്യ, ദേ ലെഫ്റ്റ് ബിഹൈൻഡ് ദ ലാൻഡ് റോവേഴ്സ്, റൈറ്റ്? ദാറ്റ്സ് ഹൗ ഇറ്റ് കേം. സോ വൈ യു ഗൈസ് ആർ ആക്ച്വലി യൂസിംഗ് ലാൻഡ് റോവേഴ്സ് ഹിയർ? യാ, എനി റീസൺസ് ബിഹൈൻഡ് ദ റീസൺ വാസ് ലൈക് വൺസ് ദി ബ്രിട്ടീഷ് ലെഫ്റ്റ് ലൈക് ദിസ് route from Manivadjang to Sandarpur, this is a golden route, this is meant for petrol, okay. So like in those routes, if we take a modern vehicle, if we take modern vehicle, then like if the engine breakdowns, if the brake breakdowns, if there's some mechanical failure, then it's very difficult to maintain it, right? Okay, because in that altitude, all our sensors and all. Yes. And the cost of like, you know, maintenance becomes very expensive. So that time they use Land Rovers, and the drivers who drive it, they are very professional. Okay. They can fix their own Land Rover, whatever, you know, whatever there is a defect, they can just fix it by themselves. Anyway, we came here at the very bad condition. Yeah, right? this is the onset of monsoon, so like you can expect the weather to be like, you know. Okay, so better to come here by November, December, right? People normally come for November, December, The best time to come. And if you ask me, March, third week of March to last week of April would be a perfect time to come. Okay, thank you. Thanks a lot. അപ്പോൾ ഇദ്ദേഹവും പറയുന്നത് നമ്മൾ വന്ന് വളരെ മോശപ്പെട്ട സമയത്താണ്, ഭാഗ്യമുണ്ടെങ്കിൽ ഈ എവറസ്റ്റും കാഞ്ചൻജംഗയും ഒക്കെ കാണാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ വരാൻ പറ്റിയ സമയം എന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് ഏറ്റവും ബെറ്റർ ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്ക് പ്ലാൻ ചെയ്യും.